നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ജീവിതത്തിൽ വിജയിക്കുന്ന ധാരാളം ധനം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇതൊരു അവസരം തന്നെയായിരിക്കും എല്ലാ രീതിയിലും ഉയർച്ചയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക ഇവരുടെ ജീവിതത്തിൽ അസുലഭമായ പല നല്ല അവസരങ്ങളും വന്നു ചേരും എന്ന് പറഞ്ഞതിന് കാരണം ഇവരിൽ അധികവും ഈശ്വരവിശ്വാസികൾ തന്നെയാണ് ആത്മാർത്ഥമായി എന്ത് കാര്യവും ചെയ്തു തീർക്കുവാനുള്ള ഇവരുടെ ഉത്സാഹം കൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകർക്ക് ഇനി അത്യുന്നതങ്ങളിലേക്ക് അത്യുന്നതങ്ങളിലേക്കെത്തുവാനുള്ള ഒരു യോഗം വന്നു ചേരും ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ധാരാളം ധനം വന്നു ചേരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ചാം തീയതി ഞായറാഴ്ച ദിവസം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ജീവിതത്തിൻ്റെ സകല സമസ്ത മേഖലകളിലും വിജയിക്കാൻ കഴിയുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഈ ആറ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്കാണ് കാരണമാകുക സൂര്യസംക്രമണം കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ അറുതി വന്നുകൊണ്ട് ഒത്തിരി ഒത്തിരിയെടുത്ത് വിജയിക്കുവാനും ഒരുപാടൊരുപാട് ധനം സമ്പാദിക്കുവാനും ആവശ്യങ്ങൾ നേടുവാനും ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർക്ക് തീർച്ചയായും സാധിക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ ഭഗവാൻ കണ്ണന് കതളിപ്പഴം നേദിക്കുകയും ചെയ്യുക ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകർക്ക് എത്തുവാൻ സാധിക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടുവാനും സാധിക്കും അത്രയേറെ നല്ല ഒരു സമയത്തിലേക്കാണ് ഈ ഭാഗ്യനക്ഷത്ര ജാതകർ കടക്കുന്നത് ഞായറാഴ്ചയുടെ അധിപൻ ശിവനാണ് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച മകരം ഒന്ന് പിറക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ശിവക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന ചെയ്യുക വഴി നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ഒരു അറുതി വരികയും നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളൊക്കെ നേടുവാനും തീർച്ചയായും സാധിക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകരുടെ ഈ യാത്ര ഈ ആറ് നക്ഷത്രജാതകരിൽ പലരും കടങ്ങളാലും മറ്റ് പലവിധ പ്രശ്നങ്ങളാലും ഒരുപാട് ഒരുപാട് വിഷമതകളും സങ്കടങ്ങളും അനുഭവിക്കുന്നവർ തന്നെയാണ് എന്നും വലിയ വലിയ മാറ്റങ്ങൾ ഇവർ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹിച്ച സമയത്തൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്വപ്നം കണ്ടതൊക്കെ ഇവർക്ക് ഒന്നും നടക്കാതെ അവശേഷിക്കുകയായിരുന്നു ഇനി ഈ നക്ഷത്ര ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു പോകുകയാണ് ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും രണ്ടായിരത്തി ജനുവരി മാസം പതിനഞ്ചാം തീയതി മകരമാസം ആരംഭിക്കുമ്പോൾ ഈ ആറ് നക്ഷത്രജാതകർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ് സംഭവിക്കാൻ പോകുന്നത് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുക തന്നെ ചെയ്യും പണത്തിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക ദുർഗയെ എപ്പോഴും മനസ്സിൽ ആരാധിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണുവിനെ മനസ്സിൽ എപ്പോഴും കൊണ്ടുനടക്കുക ലക്ഷ്മി ദേവിയെ കൂട്ടുപിടിക്കുക ധനവരവ് വർദ്ധിക്കും കടങ്ങളൊക്കെ തീരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധ്യമാകും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് വരാൻ പോകുന്നത് ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യങ്ങളുടെ കാലമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ഒക്കെ സഹിക്കുന്നവരാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നടന്നില്ല എന്ന വിഷമം ഇവരെ എപ്പോഴും വേട്ടയാടുന്നുണ്ട് ഇനി ഇവർക്ക് ഒരുപാട് അവസരങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ജനുവരി പതിനഞ്ചാം തീയതി മകരമാസം ഒന്നാം തീയതി ആരംഭിക്കുമ്പോൾ ആ മകരപ്പൊങ്കൽ ദിവസം തന്നെ ഇവരുടെ ജീവിതത്തിൽ നല്ല ഒരു നേട്ടത്തിൻ്റെ കഥകൾ പറഞ്ഞു തുടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും അതായത് ഇവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ തുടക്കമാകും ജനുവരി മാസം പതിനഞ്ചാം തീയതി മകരമാസത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ധനവർദ്ധനവ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതം മാറി മറിയും ഇവർ പണത്തെ തേടി പോകണ്ട പണം ഇവരെ തേടി വരും ഇവർ ഇരിക്കുന്നിടത്ത് പണം വരും അത്രയേറെ നല്ല സമയത്തിലേക്കാണ് അശ്വതി നക്ഷത്ര ജാതകർ നടക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും വിചാരിച്ച കാര്യം സാധിക്കുവാൻ കഴിയും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും വീട് വാഹനങ്ങൾ വസ്തുവകകൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ശത്രുക്കളെ ശത്രുക്കളെക്കൊണ്ടുള്ള ധാരാളം ഉപദ്രവം ഇവർക്കുണ്ട് കഴിഞ്ഞ കുറേ ദിവസമായി ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിക്കുന്നവരാണ് ഇവർ ധനനഷ്ടം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് ഇനി മാറ്റത്തിൻ്റെ സമയമാണ് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥന നടത്തുക തീർച്ചയായും ഇവർക്ക് അനുകൂലമായ അവസരങ്ങൾ പലതും ജീവിതത്തിൽ വന്നു ചേരും അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്രം പുണർത്തമാണ് ഭാഗ്യത്തിൻ്റെ നാളുകളാണ് പുണർത്ത നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്നത് മകരമാസം ഒന്നാം തീയതി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനഞ്ചാം തീയതി തൈപ്പൊങ്കൽ ദിവസം മുതൽ ഭാഗ്യം ഒരുപാട് അനുഭവിക്കുവാൻ യോഗം വന്നു ചേരും ഈ നക്ഷത്രജാതകർക്ക് പുണർതനക്ഷത്ര ജാതകരെക്കുറിച്ച് പൊതുവേ പറഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവരായിരുന്നു മാറ്റം എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇനി മറന്നേക്കൂ ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളാകും മക്കളെ കൊണ്ട് നല്ല ഒരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും ചില അസുഖങ്ങളൊക്കെ നിങ്ങളെ പിടിപെട്ടിട്ടുണ്ട് അതൊക്കെ മാറുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധി നിങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യും ഭാഗ്യം ഒരുപാട് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യത്തിനൊപ്പം നിങ്ങൾ ധനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക പാവങ്ങളെ സഹായിക്കുക ക്ഷേത്രദർശനം നടത്തുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകും ഇവരെ സംബന്ധിച്ചിടത്തോളവും ധാരാളം ധനമൊക്കെ വന്നു ചേരേണ്ട സമയം തന്നെയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ട സമയവുമാണ് ഒത്തിരി സമൃദ്ധിയിലേക്കും ഒത്തിരി സന്തോഷത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല സംശയവും വേണ്ട പുണർ നക്ഷത്രത്തിലെ സ്ത്രീനക്ഷത്രജാതകർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വൃതം ആചരിക്കുക എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് തീർച്ചയായും കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഈ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇനി നിങ്ങൾക്ക് ഭാഗ്യമോ എന്ന് കഴിഞ്ഞതൊക്കെ മറന്നേക്കുക സങ്കടങ്ങൾക്കൊക്കെ വിട പറയുക ഭാഗ്യം നിങ്ങൾക്ക് ഒപ്പമുണ്ട് നിങ്ങൾക്കൊപ്പം ഈശ്വരാനുഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുവാൻ നിങ്ങൾക്ക് സാധ്യമാകും നാലാമത്തെ ആ ഭാഗ്യനക്ഷത്രം മകം നക്ഷത്രം തന്നെയാണ് ഇവർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും വന്നു ചേരാൻ പോകുകയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിക്കുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഗണപതി ഹോമമൊക്കെ നടത്തുക ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒത്തിരി സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത് ധനപരമായിട്ട് ഒരുപാട് നേട്ടമുണ്ടാക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് തീർച്ചയായും കഴിയും അത്രയേറെ ഭാഗ്യമാണ് അത്രയേറെ അവസരങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വരാനിരിക്കുന്നത് അതുപോലെ തന്നെ മകൻ നക്ഷത്രജാതകർ ജനുവരി മാസം ഇരുപത്തി നാലാം തീയതിയിലുള്ള മകരപ്പത്ത് ദിവസം ക്ഷേത്രദർശനമൊക്കെ നടത്തി വ്രതാനുഷ്ഠാനങ്ങൾ ഒക്കെ എടുക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ഒത്തിരി ഒത്തിരി സമൃദ്ധിയാണ് വന്നു ചേരുന്നത് ഒത്തിരി ഒത്തിരി ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഉയർച്ച നിങ്ങൾക്ക് ഒപ്പമുണ്ട് അതുപോലെ തന്നെ ജനുവരി മാസം പതിനേഴാം തീയതി മകരച്ചൊവ്വയാണ് അന്ന് അതിരാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി ക്ഷേത്രദർശനമൊക്കെ നടത്തുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും പുണർ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യമാണ് നേട്ടമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് തീർച്ചയായും സാധിക്കും അടുത്ത നക്ഷത്രം അത്തമാണ് ഏകാദശ വ്രതമെടുക്കുക ഏകാദശി വ്രതം എടുത്ത് പ്രാർത്ഥന നടത്തുക ജനുവരി മാസം പതിനെട്ടാം തീയതി ഏകാദശ വ്രതമെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലങ്ങളെ വരവേൽക്കുക ഇനി വരുന്നത് ഒത്തിരി സൗഭാഗ്യങ്ങളാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കണ്ണന് കതളിപ്പഴം നേതിക്കുക പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതം ഒരുപാട് ഒരുപാട് ഉയരത്തിൽ കൊണ്ടെത്തിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ബുദ്ധിമുട്ടുന്നത് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ പരീക്ഷണം നേടുന്ന നേരിടുന്നത് അതിലൊക്കെ നിങ്ങൾക്ക് കരകയറുവാനും വിജയിക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് അപ്പോൾ തീർച്ചയായും രണ്ടായിരത്തി ജനുവരി പതിനെട്ടാം തീയതിയിലെ ഏകാദശി വ്രതമൊക്കെ എടുക്കുക അതുപോലെ തന്നെ പത്തൊമ്പതാം തീയതി പ്രദോഷ പ്രദോഷവ്രതവും എടുക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് ഒരുപാട് നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നവരാണ് ഇപ്പോഴും അനുഭവിക്കുന്നവരാണ് അതിൽ പലതും ഇവർക്ക് പരീക്ഷണങ്ങളാണ് ഇപ്പോൾ തന്നെ ഒരുപാട് കടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഇനി ഒരു വഴി ഉണ്ടാകുമോ ഇനി എനിക്ക് ഉയർച്ചയുണ്ടാകുമോ എന്ന് മനസ്സുകൊണ്ട് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇവർ തൻ്റെ സ്വന്തം മനസ്സിനോട് ഇനി എനിക്കൊരു വഴിയുണ്ടാകുമോ ഇനി എനിക്ക് വിജയിക്കുവാൻ സാധിക്കുമോ ഇനി എനിക്ക് ഉയർച്ച ഉണ്ടാകുമോ എൻ്റെ കാലം ഇനി എന്നും ഇങ്ങനെ തന്നെയാകുമോ തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ല സമയമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങൾക്ക് അവസരമുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ വീതം മഹാഗണപതി ഹോമം നടത്തുക ക്ഷേത്രത്തിൽ നടത്തുക നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക ഒരുപാട് 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 ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ച് മുതൽ ഉയർച്ചയിൽ എത്തുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഇനി ഒരു നക്ഷത്രം കൂടിയുണ്ട് അവർക്കും ഭാഗ്യമാണ് നേട്ടമാണ് മറ്റാരുമല്ലാതെ രേവതിയാണ് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച രേവതി നക്ഷത്രം ഒരുപാട് അടുത്ത് പരാജയപ്പെട്ട രേവതി നക്ഷത്രം ഇനി വിജയമുണ്ടാകുമോ എന്ന് മനസ്സിൽ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് ഇവർ ഇനി എനിക്കൊരു വിജയമുണ്ടാകുമോ ഇനി ഞാൻ രക്ഷപ്പെടുമോ പക്ഷെ ഞാനിപ്പോൾ പറയുന്നു ഇനി നിങ്ങളുടെ കാലഘട്ടമാണ് ധന വരവിൻ്റെ കാലഘട്ടമാണ് നിങ്ങൾ പണത്തെ തേടിപ്പോകേണ്ട നിങ്ങളെ തേടി പണം വരും നിങ്ങൾ അതിനുവേണ്ടി ഉത്സാഹം കാണിക്കുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത കാണിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്തായാലും അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽ സ്ഥലത്തായാലും എവിടെയായാലും നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിലോ മറ്റെവിടെയുമായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ എന്തുമായിക്കൊള്ളട്ടെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ തന്നെയാണ് പക്ഷേ ഇനി നിങ്ങൾക്ക് മാറ്റമാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവമായ ദുർഗയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക തീർച്ചയായും നല്ല വഴികൾ തെളിയും കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച നിങ്ങൾക്ക് ഭാഗ്യം ഒരുപാട് കടാക്ഷിക്കും അവസരങ്ങൾ ഒരുപാട് വന്നു ചേരും നിങ്ങൾ നേട്ടത്തിലേക്ക് പോകും ആത്മാർത്ഥമായ കൂടി മുന്നോട്ട് പോകുക തീർച്ചയായും നല്ല ഒരു അവസരമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി മകരപ്പത്താണ് അന്ന് തീർച്ചയായും നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക പ്രാർത്ഥന നടത്തുക വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ ഒരു ഫോട്ടോ ഇങ്ങനെ കണ്ടിട്ട് മൊബൈലിലോ മറ്റെവിടെയെങ്കിലും ഒന്ന് കണ്ടൊന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് സമൃദ്ധിയാണ് ജനുവരി പതിനേഴാം തീയതി മകരച്ചൊവിയും പതിനെട്ടാം തീയതി ഏകാദശി വ്രതവും പത്തൊൻപതാം തീയതി പ്രദോഷ വ്രതവുമാണ് തീർച്ചയായും നിങ്ങൾക്ക് നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു പതിനഞ്ചാം തീയതി തൈപ്പൊങ്കൽ നല്ല കാലത്തിൻ്റെ ആരംഭം നല്ലതുകൾ തന്നെ സംഭവിക്കട്ടെ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം